ഹായ്, എല്ലാവർക്കും ഹോസ്പിറ്റലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് പോകാൻ പോകുന്ന ബാംഗ്ലൂരിൻ്റെ ഒരു അടിപൊളി പ്ലേസ് ആണ്. ബാംഗ്ലൂരിലുള്ളവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്നതും ഇൻ കേസ് നിങ്ങൾ ബാംഗ്ലൂർ വരുവാണെങ്കിൽ നിങ്ങൾക്കും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. പ്ലേസ് നന്ന് നമ്മളിവിടെ എത്തിയിട്ട് പറയാം. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പക്ഷേ പിന്നീട് 17th century ഹൈദരലി നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ അച്ഛൻ്റെ കാലത്ത് ഈ കോട്ട നമുക്ക് റിനോവേറ്റ് ചെയ്ത് പിന്നെ സ്റ്റോൺ ആക്കുകയായിരുന്നു. കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു കോട്ടവാതിലായിട്ടോ, വലിയൊരു കോട്ടവാതിൽ, അതൊരു തേക്ക് തടി വെച്ചാണ് ഈ വാതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കോട്ടവാതിൽ കടന്ന് നമ്മൾ എൻട്രൻസിൽ വരുമ്പോൾ തന്നെ ആദ്യമേ കാണുന്നത് ഒരു ഗണപതിയുടെ അമ്പലമാണ് കേട്ടോ. ഗണപതിൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു മൂഷികൻ്റെ ഒരു വിഗ്രഹമൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഈ അമ്പലത്തിന് ഏകദേശം ഒരു 150 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പൂജയൊന്നുമില്ല, ഇതിൻ്റെ തന്നെ കോട്ടയുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. പണ്ട് പട്ടാളക്കാർക്ക് കയറി നിൽക്കാനുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ മുകളിലുള്ള ഇത് കണ്ടോ, ആ വർക്കൊക്കെ ഇതിനെന്താ പറയുക, ഹോസല ആർക്കിടെക്ചർ എന്നാണ് ഇതിനെ നമുക്ക് പറയുക. നമ്മൾ ഈ കോട്ടയുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലത്തെ ആർക്കിടെക്ചർ കാണാൻ പറ്റും. ഇവിടെ വലിയൊരു വാതിൽ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. വാതിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു സംഭവം ഇവിടെ കാണാൻ പറ്റും, പക്ഷെ വാതിൽ ഇപ്പോൾ ഇവിടെ ഇല്ല. പണ്ടത്തെ മരണക്കെണിയായിരുന്നു ഇതെന്ന് കേട്ടോ പറയുന്നത്. ഈ ഒരു ഹോളിൽ കൂടി വന്ന ഒരു മരണക്കെണി ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വേറെ സാധനമൊന്നുമില്ല. കോട്ടയുടെ ചുറ്റും ഇങ്ങനെ കുറേ കല്ല് കിടക്കുന്നതാണ് കേട്ടോ, കുറേ ആർക്കിടെക്ചറുള്ള. ഇതൊക്കെ ആക്ച്വലി ആ ഗണപതി അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധനമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ മൂന്ന് മീനിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഒരു മൂന്ന് മീൻ ഇതിനെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, പണ്ട് ഈ കോട്ട പണിതപ്പം ഒരു ഈ കോട്ടയുടെ മൂന്ന് വശവും വെള്ളം കൊണ്ട് നിറച്ചിരിക്കുകയായിരുന്നു. അതും ഒരു ശത്രുക്കളെ നേടാനുള്ള ടെക്നിക്കായിരുന്നു. ആ മൂന്ന് സ്ഥലത്ത് മൂന്ന് വശങ്ങളിലുള്ള വെള്ളത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് മീനിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ടും 19 ഗേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാശ്മീരി ഗേറ്റ്, ഡൽഹി ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റുകളായിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് നിലവിലുള്ളത് ഇവിടെ ഡൽഹി ഗേറ്റ് മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം ബ്രിട്ടീഷുകാർ തകർത്ത് കളഞ്ഞു. ഇപ്പോൾ കോട്ടയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് KR മാർക്കറ്റിൻ്റെ അടുത്താണ്. സോ പിന്നെ വിക്ടോറിയ ഹോസ്പിറ്റൽ ഇതിൻ്റെ അടുത്താണ്. ഈ കോട്ട പൊളിച്ച കല്ലൊക്കെ വെച്ചിട്ടാണ് വിക്ടോറിയ ഹോസ്പിറ്റലൊക്കെ പണിത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്ത് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഈ മതിലിലൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് വൃത്തികേടാണ് അങ്ങനെ ചെയ്തു വെക്കുന്നത് അല്ലേ. ഇങ്ങനത്തെ ഒരു മോണ്യുമെൻറ്റ് ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കേണ്ടതിന് പകരം ഇത് വന്ന് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കൊത്തിവെച്ചിട്ട് ആർക്ക് മനസ്സിലാകാനാണ്. ഇത് ശരിക്കും മോശമായിട്ടുള്ള കാര്യമായിട്ടോ. നമ്മൾ മാക്സിമം ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഇതുപോലത്തെ സ്ഥലമൊക്കെ വൃത്തികേടാകാണ്ട് ഇത് എങ്ങനെ ഇങ്ങനെ നമ്മുടെ വരും തലമുറക്കും കാണാൻ വേണ്ടി വെക്കാൻ നമ്മൾ നോക്കണം കേട്ടോ. കോട്ടയെ
ചുറ്റിപ്പറ്റി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയുണ്ട് കേട്ടോ. അതായത് ഈ കോട്ട പണിയുന്ന സമയത്ത് കോട്ടയുടെ ഒരു ഭാഗം സ്ഥിരമായിട്ട് ഇടിഞ്ഞ് വീഴുമായിരുന്നു. എത്ര പണിതാലും ആ ഒരു ഭാഗം എപ്പോഴും ഇടിഞ്ഞ് വീഴും. സോ ഇവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ ഈ കോട്ടയുടെ പണി പൂർണ്ണമായിട്ടും നടക്കുകയുള്ളൂ എന്ന് കണ്ടു. ഹ്യൂമൻ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണീനെ വേണം സാക്രിഫൈസ് ചെയ്യാൻ. പക്ഷേ കെമ്പ ഗൗഡ ഹ്യൂമൻ സാക്രിഫൈസിന് എതിരായിരുന്നത് കൊണ്ട് തന്നെ അങ്ങനൊരു സംഭവം നടത്തിയില്ല പുള്ളിക്കാരൻ. പക്ഷേ പുള്ളിക്കാരൻ്റെ ഈ ഒരു വിഷമം കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ മകൻ്റെ ഭാര്യ ഒരു ദിവസം രാത്രി വന്ന് തന്നെ സെൽഫ് സാക്രിഫൈസ് ചെയ്യുകയായിരുന്നു. പുള്ളിക്കാരി ഗർഭിണിയായിരുന്നു. സോ പുള്ളിക്കാരിയുടെ ആ ഒരു സാക്രിഫൈസിൻ്റെ ഒരു ആദരക സൂചകമായിട്ട് കോർമംഗലയിൽ പുള്ളിക്കാരിക്ക് വേണ്ടി ഒരു അമ്പലം പണിതിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ കുറച്ച് റിസേർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ ആർട്ടിക്കിൾ കണ്ടു. ഇപ്പോൾ ആ ടെമ്പിൾ ഭയങ്കര എന്താ പറയുക ആരും ശ്രദ്ധിക്കാതെ കിടക്കുവാണെന്നാണ് നമ്മൾ കണ്ടത്. നമുക്ക് ജസ്റ്റ് പോയി ആ ഒരു ടെമ്പിൾ ലോക്ക്ഡൗൺ ഉണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം. ഞങ്ങൾ കെമ്പഗൗഡേൻ്റെ മരുമകളുടെ ആ ഒരു അമ്പലം ആ സാക്രിഫൈസിൻ്റെ സൂചകമായിട്ട് കെട്ടി അമ്പലം തിരക്കി കുറേ നടന്നു കേട്ടോ. പക്ഷേ അമ്പലം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ മെമ്മോറിയൽ കാണാൻ പറ്റി. മെമ്മോറിയലാണെങ്കിലും അത് അധികം ആരും മെയിൻറ്റെയിൻ ചെയ്യാണ്ട് പൊട്ടയായിട്ട് കിടക്കുവാണ്. ഒരു ശ്മശാനത്തിൻ്റെ ഉള്ളിലാണ്. പക്ഷേ അത് പൂട്ടിയിരിക്കുകയാണ്, അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. സോ ഞങ്ങൾ എന്താ പറയുക അതിന് ചുറ്റും നടന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് വെളിയിൽ നോക്കിയാൽ കാണാം. അങ്ങനെ നോക്കി അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഇപ്പോൾ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. ബാംഗ്ലൂർ എല്ലാവരും ബാംഗ്ലൂർ വരുന്നവരും തീർച്ചയായിട്ടും ബാംഗ്ലൂർ ഫോർട്ട് പോയി കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.